നമസ്കാരം. ഞാൻ ബാഫക്കിഹ് തങ്ങളെ മകൻ്റെ മകനാണ്. ഞങ്ങൾ ബാഫക്കിഹ് തങ്ങളെ കുറിച്ചൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുപരി ഞങ്ങളൊരു പുതിയൊരു യജ്ഞം, കേരളത്തെ ലഹരി മുക്ത പദ്ധതിയായിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ബാഫക്കിഹ് തങ്ങളെക്കുറിച്ചും രണ്ട് വാക്ക് ഞങ്ങളെ വെബ്സൈറ്റിലിടാൻ വേണ്ടിയിട്ട് താങ്കൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കും. ഞാൻ കെ പി മോഹനൻ, മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ്. എല്ലാറ്റിലും ഉപരി ബാഫക്കിഹ് തങ്ങളുടെ സുഹൃത്തായിട്ടുള്ള പി ആർ കുറുപ്പിൻ്റെ മകൻ കൂടിയാണ്. സെയ്ദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കിഹ് തങ്ങളുടെ ട്രസ്റ്റ്, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ആ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഉമർ ബാഫക്കിഹ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരിചരണം ഒരു സ്വാന്തന സ്പർശമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും സ്പർശനങ്ങളും ഒക്കെ തന്നെ സ്വാന്തന സ്പർശമാണ്. എൻ്റെ പിതാവിനോടൊപ്പം ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോകാനും സാധിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാനും ഒക്കെ തന്നെ സാധിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവ് എന്നതോടൊപ്പം തന്നെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സഫലീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മകളുടെ മകനും ഒക്കെ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു ദുരന്തമായിട്ടാണ് കാണുന്നത് ഈ മദ്യ ആസക്തി, മയക്കുമരുന്ന് ആസക്തി കൂടിക്കൂടി വരുന്നു എന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇതുപോലുള്ള സംഘടനകൾക്കുണ്ട്. ആ സംഘടനകൾ എന്താണോ അവരിൽ അർപ്പിതമായ കടമ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെയ്ദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കിഹ് തങ്ങൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ ശക്തമായ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയും അതിനു വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് രൂപീകരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ്, ശ്ലാഘനീയവുമാണ്. അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ സാധിക്കട്ടെ എന്ന്, ജഗദീശ്വരൻ അതിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം അതിനുണ്ടാവും. പ്രത്യേകിച്ച് പുതിയ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ജീവൻ തന്നെ ഇല്ലാതാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ എന്തായാലും സെയ്ദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കിഹ് തങ്ങൾ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സന്തോഷമുണ്ട്. അതിന് എല്ലാ സഹകരണവും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.